ആരാധകരെ കണ്ണീരിലായിത്തി ഫുട്ബോൾ ചക്രവർത്തി പെലെ അന്തരിച്ചു ലോക ഫുട്ബോളിൻ്റെ ഹൃദയം നിലച്ചു പെലെ ഒരു ഓർമ്മ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു അർബുദത്തെ തുടർന്ന് ഏറെ നാളായി സാവോപോളയിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രിയിലായിരുന്നു പെലെ ലോകകപ്പ് ആരവങ്ങൾക്കിടെയായിരുന്നു പെലയെ രോഗം കടന്നാക്രമിച്ചത് കളിക്കളം ഒന്നായി ഫുട്ബോൾ ഇതിഹാസത്തിനായി നിലകൊണ്ടു ഓരോ ഘട്ടത്തിലും തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകി ലോകകപ്പ് നേടിയ ലേണൽ മെസ്സിയെ മനസ്സ് തുറന്ന് അഭിനന്ദിച്ചു ഫ്രഞ്ച് യുവതാരം കിലിയൻ എംബാപ്പയ്ക്ക് വേണ്ടിയും കുറിപ്പിട്ടു ഇരുപത്തിരണ്ട് വർഷം ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച ഇതിഹാസമാണ് മൺമറഞ്ഞത് സാവോപോണോയിലെ തെരുവുകളിൽ പന്തുതട്ടിയായിരുന്നു എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻഡോ എന്ന പെലെ ജീവിതം തുടങ്ങിയത് വിശപ്പ് മറക്കാതെയുള്ള മരുന്ന് ായിരുന്നു കുഞ്ഞുപെലേക്ക് കാൽപന്ത് കാലുറയില്ലാതെ തെരുവിൽ പന്തു തൊട്ടി തുടങ്ങിയ ആ കുട്ടി പിന്നെ ഫുട്ബോൾ ലോകം ഭരിച്ചു നേട്ടങ്ങളെല്ലാം അനുഭവമായിരുന്നു ബ്രസീലിനു വേണ്ടി മൂന്ന് ലോകകപ്പുകൾ നേടി രാജ്യത്തിനായി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങൾ കളിച്ചു എഴുപത്തി ഏഴ് ഗോളടിച്ചു ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ രണ്ടായിരത്തിൽ ഫിഫയുടെ നൂറ്റാണ്ടിന്റെ താരമായി പ്രായത്തിൻ്റെ അവശതക്കൊപ്പം അവസാന കാലത്ത് കുടലിനെ ബാധിച്ച അർബുദം വാസത്തിന് കാരണമായി അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആരാധക ലോകം കണ്ണീരിലാണ് ആദരാഞ്ജലികൾ